കണ്ണൂർ പാനൂരിൽ ഒന്നര വയസ്സുകാരിയായ പെൺകുട്ടി പുഴയിൽ വീണു മരിച്ച സംഭവത്തിൽ വൻ വഴിത്തിരിവ്. സംഭവം കൊലപാതകമെന്നും ക്രൂരകൃത്യം ചെയ്തത് സ്വന്തം പിതാവാണെന്നും പുറത്തുവന്നു. ഈസ്റ്റ് കതിരൂർ LP സ്കൂൾ അധ്യാപികയുമായ സോനയും മകൾ ഒന്നര വയസ്സുകാരി അൻവിതയെയും ഭർത്താവ് ഷിജു പുഴയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുകയാണ് ഇപ്പോൾ പുറത്തുവന്നിട്ടുള്ള പിതാവ് ഒന്നര വയസ്സുകാരിയോട് ചെയ്ത ക്രൂരത. തലശ്ശേരിക്കടുത്ത് പാനൂർ പാത്തിപ്പാലത്ത് ദുരൂഹ സാഹചര്യത്തിൽ അമ്മയെയും കുഞ്ഞിനെയും പുഴയിൽ വീണ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുഞ്ഞു മരിച്ചിരുന്നു. അമ്മയെ നാട്ടുകാർ രക്ഷപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിൽ ഇപ്പോൾ രക്ഷപ്പെട്ട അമ്മയുടെ മൊഴിയാണ് പുറത്തു വന്നിട്ടുള്ളത്. തന്നെയും മകളെയും ഭർത്താവ് തള്ളിയിട്ടതാണെന്ന് യുവതി മൊഴി നൽകി. വെള്ളിയാഴ്ച രാത്രി 7:30 സംഭവം. അതിനാൽ തന്നെ പുഴക്കരയിൽ ആരും ഉണ്ടായിരുന്നില്ല. അമ്മയും കുഞ്ഞും പുഴയിൽ വീണതിന് പിന്നാലെ സോന അലമുറയിട്ട് കരയുകയായിരുന്നു. സോനയുടെ കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ ഓടിക്കൂടുന്നത്. തുടർന്ന് സോനയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. അപ്പോഴാണ് സോന പറയുന്നത് കുഞ്ഞും പുഴയിൽ മുങ്ങിയിട്ടുണ്ടെന്ന്. തുടർന്ന് 1 മണിക്കൂറോളം ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും തിരച്ചിൽ നടത്തി. ഒന്നര വയസ്സുകാരിയായ അൻവിതയുടെ മൃതദേഹം പുഴയിൽ നിന്നും എടുക്കുകയായിരുന്നു. ഭർത്താവ് തന്നെയും കുഞ്ഞിനെയും പുഴയിലേക്ക് വലിച്ചെറിയുകയായിരുന്നുവെന്ന് സോന പറഞ്ഞു. ഇതോടെ തലശ്ശേരി കുടുംബക്കോടതി ജീവനക്കാരൻ പത്തായക്കുന്ന് കുപ്പിയാട്ട് KP ഷിജു എന്ന ആൾ കൊലയാളി പരിവേഷത്തിലേക്കും പ്രതിസ്ഥാനത്തേക്കും വരികയാണ്. അരും കൊല നടത്തി ഭാര്യയെയും സ്വന്തം കുഞ്ഞിനെയും ഒന്നിച്ചില്ലാതാക്കുകയായിരുന്നു ഷിജുവിന്റെ ലക്ഷ്യമെന്ന് സംശയിക്കുന്നു. കൃത്യമായി ആസൂത്രണം ചെയ്ത് നടത്തിയ കൊലപാതകത്തിൽ അമ്മ രക്ഷപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും സംഭവം പുറത്തുവരില്ലായിരുന്നു. പുഴയിൽ വീണ് മരണമായി മാറിയനെ. വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം. അധ്യാപികയായ സോന ബോധമുണർന്നപ്പോൾ മകളെ പരതുകയാണ്. ഏറ്റവും ദുഃഖകരമായ കാര്യം മകൾ മരിച്ച വിവരം സോന ഇനിയും അറിഞ്ഞിട്ടില്ല എന്നതാണ്. അമ്മയെ എങ്ങനെ വിവരമറിയിക്കും എന്ന ദയനീയമായ അവസ്ഥയിലാണ് ബന്ധുക്കളും. പാത്തിപ്പാലം വള്ളിയായി റോഡിൽ ജല അതോറിറ്റി ഭാഗത്തെ പുഴയിൽ വീണ നിലയിലാണ് സോനയെയും കുഞ്ഞിനെയും കണ്ടത്. സോനയുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് അവരെ രക്ഷപ്പെടുത്തിയത്. നാട്ടുകാരും അഗ്നിരക്ഷാസേനയും ചേർന്ന് നടത്തിയ തിരച്ചിലിനിടെയാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തത്. ഭർത്താവ് ഷിജുവിനൊപ്പമാണ് 3 പേരും ബൈക്കിൽ പുഴയ്ക്ക് സമീപത്തെത്തിയതെന്ന് സംശയിക്കുന്നു. പുഴതീരത്ത് നിർത്തി അമ്മയെയും കുഞ്ഞിനെയും പെട്ടെന്ന് താഴേക്ക് തള്ളിയിടുകയായിരുന്നു. പുഴയുടെ സമീപത്ത് നിന്ന് കണ്ടെടുത്ത ബൈക്ക് പോലീസ് അടുത്ത വീട്ടിലേക്ക് മാറ്റി. സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തു വന്നതോടെ സോനയുടെ ഭർത്താവ് ഷിജു ഒളിവിൽ പോയി. ഇയാളുടെ മൊബൈൽ ഫോൺ ഓഫായ നിലയിലാണ്. കുട്ടിയുടെ മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. വിവരമറിഞ്ഞ് കതിരൂർ പാനൂർ പോലീസ്, കൂത്തുപറമ്പ് പാനൂർ അഗ്നിരക്ഷാസേന, തലശ്ശേരി ACP വിഷ്ണു പ്രദീപ്, KP മോഹനൻ, MLA തുടങ്ങിയവർ സ്ഥലത്തെത്തി. ഭർത്താവിന്റെ പേരിൽ കൊലപാതകത്തിന് കേസെടുത്തതായി കതിരൂർ പോലീസ് ഇൻസ്പെക്ടർ KV മഹേഷ് പറഞ്ഞു. കോടതി ജീവനക്കാരൻ കൂടിയാണ് പ്രതി എന്നതാണ് സംഭവത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഭാര്യയെയും ഒന്നര വയസ്സുകാരിയെയും ഇത്തരത്തിൽ ചെയ്യാൻ എങ്ങനെ ഷിജുവിന് ധൈര്യമുണ്ടായി എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉള്ളതായും അറിയില്ല. മകൾ മരിച്ചതറിഞ്ഞിട്ടും ഷിജു എത്താതിരുന്നതും ഒളിവിലിരിക്കുന്നതും പിതാവ് തന്നെയാണ് കൊലയ്ക്ക് ഉത്തരവാദിയെന്നും പോലീസ് ഉറപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.